അസ്സലാമു അലൈക്കും. ആദ്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു തേങ്ങാച്ചോറ് റെസിപ്പിയും അതുപോലെ തന്നെ നല്ല ചെമ്മീൻ നമുക്ക് വരട്ടിയ റെസിപ്പി കാണാം. നല്ല തേങ്ങാപ്പാൽ വരട്ടിയ ചെമ്മീനാണ്, ടേസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസിയാണ് നമുക്ക് തേങ്ങാച്ചോറിനൊക്കെ പറ്റിയ ഇതാണ്, പറ്റിയ വെഞ്ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ. എല്ലാവരും ട്രൈ നോക്കുക, സപ്പോർട്ട് ചെയ്യുക, റെസിപ്പിയിലോട്ട് കടക്കുക. ഞാൻ ഒരു അരകിലോ ചെമ്മീൻ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരകിലോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ജീരപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ഇച്ചിരി നാരങ്ങാ നീര് ഒഴിച്ച് കൊടുത്ത് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്താൽ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അര മണിക്കൂറിൻ്റെ ആവശ്യമുള്ള ചെയ്യാൻ വെച്ചാൽ മതി. നമുക്കിത് മാറ്റി വെക്കാം. ഇനി കുക്കർ വെച്ച് കൊടുത്തിട്ട് തേങ്ങാച്ചോറിന് വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഒന്നര ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണക്കാണ്. അപ്പോൾ 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ കണക്കാക്കി ഒഴിച്ച് കൊടുത്ത് ഞാനിടുന്നത് ഒരു 3 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അത് കണക്കാക്കി ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ പാലിൻ്റെ ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കറക്റ്റ് ആണെങ്കിൽ നല്ലതായിട്ട് കുറേ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കകത്ത് ഇച്ചിരി പിന്നെ പെരുംജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം ഒക്കെ ചീട്ട് കൊടുത്ത് ഒരു സവോള ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഇലക്കായി എല്ലാം ഇട്ടിട്ട് എടുത്ത് നോക്കിയിട്ട് കറി കറി വെച്ച് വൃത്തിയാഴ്ച കഴിച്ച അരിയാണ്. ചാക്കരി തന്നെയാണ് ചോറ് വെക്കുന്ന. ഏതരിയും ഉപയോഗിക്കാം, ഉത്തരി അല്ല നല്ലതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, അത് ഒരു കളറിന് വേണ്ടിയാണ്. ഇഷ്ടമോടെ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് പിന്നെ ഈ 3 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. നല്ലപോലെ വെന്ത് കിട്ടിയായിരുന്നു. ഒരു മീഡിയം തേയിലും 3 വിസിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. കടച്ച് വെച്ച് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്താൽ മതി. ഇത് നിർത്തി വെച്ചിട്ടുണ്ട്. 3 വിസിലായപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് നല്ല ഒരു വരട്ടിയ ചെമ്മീനാണ് തേങ്ങാപ്പാലിൽ. നല്ല ഒരു റെസിപ്പിയാണ്. ഇച്ചിരി എണ്ണയ്ക്കകത്തോട്ട് ഒന്ന് 2 മിനിറ്റേ ഉള്ളൂ ഇത് വേവിക്കാവുള്ളൂ. ഒത്തിരി ഒന്ന് ഫ്രൈ ആക്കണം. 2 മിനിറ്റ് വേവിച്ച ശേഷം കോരി വെക്കുക. 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇതുപോലെ മതി, മൊരിയൊന്നും വേണ്ട. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേറെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതോടെ നമുക്ക് ഒരു 20 ചെറിയ ഉള്ളി അതച്ചതും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ടെടുത്ത് വരട്ടിയ ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു സവോള അരിഞ്ഞതും മസാലയ്ക്ക് വേണ്ടിയാണ്. മസാല നല്ല കൂടുതൽ കിട്ടും. സവോള ഇങ്ങനെ അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒരു 3 പച്ചമുളകും വെളുത്തുള്ളി അരച്ചതും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട് മഞ്ഞപ്പൊടി ഇനി രണ്ടാം നമ്മൾ ചെമ്മീൻ ചേർത്തതാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂണും അതുപോലെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ അതുപോലെ പെരുംജീരകപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നല്ലപോലെ പൊടി പച്ചവടം മാറിയ ശേഷം 2 തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ച തക്കാളി വെന്ത് കിട്ടുന്നതാണ്. മൂടി വെച്ച് തക്കാളി വേവിച്ച ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത ചെമ്മീനും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ശേഷം ഒരു 5 മിനിറ്റ് ഇളക്കിയ ശേഷം ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പോൾ വെച്ച് നല്ല രുചിയുള്ള ഒരു ചെമ്മീൻ വരട്ടിയാണിത്. അപ്പോൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്കും ചോറിനും ഒക്കെ ചേരുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് 5 മിനിറ്റും കൂടെ മീഡിയം തേയിൽ ഉപ്പ് നിങ്ങൾ ആവശ്യമായിട്ട് നോക്കിയിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇങ്ങനെ 5 മിനിറ്റ് മൂടി വെച്ച് ഒന്നും കൂടെ മീഡിയം തേയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ വരണ്ട് കിട്ടും. ലാസ്റ്റ് ഇച്ചിരി ഗരം മസാല മേളിൽ വിതറി കൊടുത്താൽ മതി. കുരുമുളക് പൊടി നിങ്ങൾ എരിവനുസരിച്ച് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരട്ടിയെടുത്ത് നല്ല ടേസ്റ്റാണ് ഈ ചെമ്മീൻ വരട്ടിയതിന്. റോസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലും വെജ്ചോറ്, തേങ്ങാച്ചോറ്, നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെമ്മീനാണ്. നമ്മുടെ ഈ തേങ്ങാച്ചോറ് നല്ല വെന്തിരിപ്പുണ്ട്. 3 വിസിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നല്ല റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ 2 റെസിപ്പി ഞാൻ അതുപോലെ റെഡിയാക്കി വെച്ച ചെമ്മീൻ റോസ്റ്റും തേങ്ങാച്ചോറും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും ഈ നമുക്ക് ചേരുന്ന റോസ്റ്റാണിത്. അത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.